വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് എപ്പിസോഡ് നമ്പർ 322, ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രോമോ ആകെ ഒരു ടി വി കട്ട് പ്രോമോ മാത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രോമോ വളരെ ചർച്ചയായതാണ്. ആ പ്രോമോ കണ്ടിട്ട് തന്നെ എല്ലാവരും ഈ എപ്പിസോഡ് കാണണമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോമോയിൽ ഹൈമവതി ലെച്ചുവിനെ അപമാനിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ ആ പ്രോമോ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് ചിലപ്പോൾ അത് ലെച്ചു സ്വപ്നം കാണുന്ന പോലത്തെ സീനായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ആരെങ്കിലും സ്വപ്നം കാണുന്ന പോലത്തെ സീനായിരിക്കും. അത് റിയൽ ആയിരിക്കില്ല, കാരണം ഇപ്പോൾ ഉപ്പുമുളക് അത്രയും സിറ്റ്കോം രീതിക്ക് നോർമലായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ ഉപ്പുമുളകിൽ ഇനി വരില്ല എന്ന് പ്രതീക്ഷിച്ചാണ് എപ്പിസോഡ് കാണായിരുന്നു. പക്ഷേ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ലെച്ചുവിൻ്റെ ആ കഥ എഴുത്ത് തന്നെയാണ്. കഥ എഴുതിയിട്ട് അത് നീലു കത്തിക്കാൻ വേണ്ടി എടുത്തിട്ട് പോകുന്നു, പിന്നെ കത്തിക്കാതിരിക്കുന്നു. അതിനിടയ്ക്ക് ലെച്ചുവും ദിയയും ഇവിടെ വഴക്കാവുന്നു. അപ്പോൾ ദിയ ഇല്ലാത്തതൊക്കെ ലെച്ചുവിനെ കുറിച്ച് ഹൈമോദിയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഹൈമോദിയുടെ പബ്ലിക്കേഷൻസിനെ ലെച്ചു കുറ്റം പറഞ്ഞു എന്ന രീതിക്കൊക്കെ. അത് കേട്ട് ട്രിഗറായി ഹൈമോദി ലെച്ചു വന്നപ്പോൾ ലെച്ചുവിനെ അപമാനിച്ച് വിടുന്നു. അതായത് ഒരു ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിച്ചിട്ട് ഇനി മേലെ പടി ചോട്ടി പോയത് ഇറങ്ങിപ്പോടി എന്ന രീതിക്ക് പറഞ്ഞിട്ട് അപമാനിച്ചു വിടുന്നു. പിന്നീട് ലെച്ചു ദിയയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നീ ഇത് എന്തിനാണ് കള്ളം പറഞ്ഞതുകൊണ്ട് അവർ അടിയാവുന്നു. അപ്പോൾ ഹൈമോദി വരുന്നു, അങ്ങനെ അവർ രണ്ടിൽ ഷോർട്ട് ഔട്ട് ആവുന്നു. അങ്ങനത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ, അതായത് ആ ഒരു ലെച്ചുവിൻ്റെ സ്റ്റോറിയും നീലും വെള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഹൈമോദി ചീത്ത പറഞ്ഞതും കുഴപ്പമുണ്ടായിരുന്നില്ല. ചീത്ത പറഞ്ഞിട്ട് ഇവർ സിമ്പിളായിട്ട് ലാസ്റ്റ് ഒന്നു ചേരുന്ന സീനാണ്. കുറച്ച് അക്സെപ്റ്റൻസ് കുറവായിട്ടിരിക്കുന്നത്. അതായത് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആരാണെങ്കിലും ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ആ മുഖത്ത് പോലും നോക്കൂല. അത്രയും ചീത്ത പറഞ്ഞിട്ട് വീണ്ടും നോർമലായിട്ടാണ് അവർ ബിഹേവ് ചെയ്തത്. ഒരു ഹാപ്പി എൻഡിംഗ് ആണ് എപ്പിസോഡിന് കൊടുത്ത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് മഹാമോശമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരാളെ എത്രത്തോളം ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം സംസാരിച്ചിട്ട് വീണ്ടും നോർമലായിട്ട് വന്ന് സംസാരിക്കാൻ വരുന്ന ഒരു ഹൈമോദി എന്നൊരു ക്യാരക്ടറും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ലെച്ചു എന്നൊരു ക്യാരക്ടറുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ഇത് കാണുന്ന ആ ഒരു ഹൈമോദിയൊക്കെ പറയുന്ന ഡയലോഗിന്, ലെച്ചുവിനോട് പറയുന്ന ഡയലോഗിന് ഫാൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഓഡിയൻസിനടക്കം നമുക്കടക്കം ദേഷ്യം വരും. ഇനി ആ ഒരു ലെച്ചുവും ആ ഒരു ക്യാരക്ടറോട് സംസാരിക്കാനേ പാടില്ല എന്ന രീതിക്ക് അടക്കം കാണുന്നവർക്ക് നമുക്ക് ഫീലാവും. പക്ഷേ ആ ക്യാരക്ടർ ഉള്ളവർക്ക് അതൊന്നും തോന്നില്ല. അടുത്ത സീനിൽ തന്നെ അവർ ചിരിച്ച് വലിച്ച് സംസാരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതായത് ആ ലെച്ചു ദിയേനെ ഓടിച്ചിട്ട് അടിക്കുന്ന പോലെ, അതായത് ഫണ്ണി രീതിക്ക് അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഹൈമോദിയും വന്ന് അത് ആ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് മാത്രം ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ചീത്ത പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ആ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചു. ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത പോലെ ലെച്ചു എന്നൊരു ക്യാരക്ടറെ ഡിസൈൻ ചെയ്തു എന്ന രീതിക്കാണ് എനിക്ക് ഈ ഒരു എപ്പിസോഡ് പേഴ്സണലായിട്ട് കണ്ടിട്ട് തോന്നിയത്. കാണുന്ന ആരാധകർക്ക് പോലും ദേഷ്യം വരുമ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ എഴുതുന്ന ആൾക്കത് ദേഷ്യം വരുന്നില്ലേ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ക്ലൈമാക്സ് ഒഴിച്ചു നോക്കിയാൽ ആ ഒരു ചീത്ത പറയുന്ന സീന് വരിക്കും എപ്പിസോഡ് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് എപ്പിസോഡ് എൻഡായത് രീതിയൊന്നും എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.